സംരക്ഷിച്ച് കൂടെ നിർത്തും നിരഞ്ജന. ഞാൻ ഉണ്ണിമായോടുള്ള പക മൂലമല്ല, എനിക്ക് വേണം നിരഞ്ജനെ. സ്വന്തം ചേച്ചിയുടെ മരണത്തിന് കാരണക്കാരൻ നിരഞ്ജനാണെന്ന് പലവട്ടം ഹണി പറയുമ്പോഴും താൻ അതിൽ കണ്ടത് വെറും പ്രേരണാകുറ്റം മാത്രമാണ്. പക്ഷേ ഒരു സത്യം താനിപ്പോൾ അറിയണം, റോസ്മേരിയെ കഴുത്ത് ഞെരിച്ച് കൊന്നത് നിരഞ്ജനാണ്. പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ റോസ്മേരിയുടെ കഴുത്തിൽ നിന്ന് കണ്ടെത്തിയ വിരൽപ്പാടുകളും നിരഞ്ജൻ ഉപേക്ഷിച്ചു പോയ കയറിൻ്റെ തെളിവും നിരഞ്ജനിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ CBI ഓഫീസർ അഞ്ജന മേനോൻ അവളുടെ ഫയലിൻ്റെ ഒടുവിൽ കുറ്റവാളികളുടെ സ്ഥാനത്ത് എഴുതി വച്ചിട്ടുണ്ട്, സ്വാമിയാർ മഠത്തിൽ വെങ്കിടിസ്വാമി മകൻ ഹരിക്കുട്ടനെന്ന് വിളിപ്പേരുള്ള നിരഞ്ജനെന്ന്. വിധിവൈപരീത്യം. സ്വന്തം സഹോദരിയുടെ മരണത്തിന് ഉത്തരവാദിയായവരെ ശിക്ഷിക്കാനിറങ്ങിയിട്ട് ഒന്നുമറിയാതെ അവന് തന്നെ രക്ഷകയായിരിക്കുന്നു നീ. ചെന്നൈയിലെ ബാത്റൂമിൻ്റെ തണുപ്പിൽ മരിച്ച് മരവിച്ച് കിടന്ന നിന്റെ കൂടെ പിറന്നവളുടെ ചോരയ്ക്ക് പകരം ചോദിക്കലാണ് ലക്ഷ്യമെങ്കിൽ അഭയം കൊടുക്കുകയല്ല, ആ ജീവൻ എടുക്കുകയാണ് വേണ്ടത്. താനെന്താണ് ചിരിക്കുന്നത്? ഭഗവത്ഗീതയുടെ മറുകര കണ്ടവൻ, ത്രികാലജ്ഞാനി, പൂജാദ്രവ്യങ്ങൾക്ക് മുന്നിൽ കണ്ണടച്ചിരുന്ന് അതിഥിയുടെ മനസ്സും വരവ് നിർണയിക്കുന്ന സന്യാസി വര്യൻ. ബുൾഷിറ്റ്, ഒന്നും അല്ല നിങ്ങൾ. സ്വാമിയാർ മഠത്തിനോടുള്ള പ്രതികാരം കാരണം അന്ധനായി പോയ ഒരു പാവം ബ്രാഹ്മണൻ. എ ബ്ലൈൻഡ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ദ സൺ. ചുറ്റും നടക്കുന്നത് എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക്. നിർത്ത്, ഇത് ജാതവേദന്റെ അഭയാശ്രമമാണ്. ദേഷ്യപ്പെടേണ്ട സന്യാസി, ഒരുപാട് ആക്ഷേപിച്ചപ്പോൾ ശരി എന്റെ ഭാഗത്തായതുകൊണ്ട് എന്റെ രക്തം ഒന്ന് തിളച്ചെന്നേ ഉള്ളൂ. ഞാൻ നിരഞ്ജനെ എന്തിനെന്റെ കൂടെ കൂട്ടിയെന്നറിയോ? എന്റെ ചേച്ചിയെ കൊന്നത് നിരഞ്ജൻ അല്ലാത്തതുകൊണ്ട്. നിരഞ്ജനല്ല കൊലപാതകിയെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാവുന്നതുകൊണ്ട്. പിന്നെ നിരഞ്ജൻ എന്തിനാ അഞ്ജനയ്ക്ക് മുന്നിൽ കീഴടങ്ങി? അതല്ല സ്വാമി ചോദിക്കേണ്ടത്. നിരഞ്ജൻ അല്ലെങ്കിൽ പിന്നെ ആര്? ആരാണ് എന്റെ പൊന്ന ചേച്ചിയെ കൊന്നത് എന്ന് ചോദിക്കൽ. കോടികളുടെ ആസ്തിയുമായി സംഗീത ലോകത്തെ ചക്രവർത്തിനിയായി വളർന്നു വന്ന എന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പിനെ കൊന്നതാരാണെന്ന് ചോദിക്കേ. എനിക്കറിയാം ആ സത്യം, എനിക്ക് മാത്രമേ അറിയാവൂ. ആരാ? ഈ ഞാൻ. ഞാൻ തന്നെയാണ് ആ കൊലപാതകൻ. എന്റെ ഈ കൈകൊണ്ടാണ് ഞാൻ കയറിഴ മുറുക്കി എന്റെ ചേച്ചിയുടെ ജീവൻ എടുത്തത്. ഹണി, നീ പറയുന്നത് സത്യമാണ്? ഞാൻ പറഞ്ഞില്ലേ കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നു അവൾക്ക്. ഒരച്ഛന് രണ്ടമ്മമാരിൽ പിറന്ന മക്കളാണെങ്കിലും ഒരു തുല്യത വരണ്ടേ? മരിച്ചുപോയ അമ്മയുടെ സ്വത്തെന്നും പറഞ്ഞ് എല്ലാം സ്വന്തമായി അനുഭവിക്കാൻ നോക്കിയ പിന്നെ ഞാൻ എന്താ വേണ്ട? യാചിച്ചു, അവകാശം പറഞ്ഞു, ലീഗലി മൂവി എന്ന് പറഞ്ഞു. നെവർ മൈൻഡ്, അറ്റ് ലാസ്റ്റ് ഐ ഡിഡ് ഇറ്റ്. കൊന്നു, രക്ഷപ്പെട്ടല്ലേ പറ്റൂ. പറ്റിയ ഒരുത്തനെ കിട്ടി എനിക്ക് ആ കുറ്റം വെച്ചു കൊടുക്കാൻ. നിരഞ്ജൻ, അപ്രതീക്ഷിതമായി ദൈവം എനിക്ക് തന്ന ബോണസ് ആയിരുന്നു നിരഞ്ജൻ. ഞാൻ അന്ന് റോസിന്റെ ഫ്ലാറ്റിൽ ചെല്ലുമ്പോ അവനുണ്ടായിരുന്നു. എന്തിനാ അവൻ വന്നതെന്നറിയോ? എന്റെ അതേ ലക്ഷ്യം, ടു ഫിനിഷ് റോസ്മേരി. നിരഞ്ജൻ,
എന്നെ കൊല്ലാൻ നോക്കുവല്ല. നിന്നെ കൊല്ലാൻ വേണ്ടി വന്നതാടി ഞാൻ. ഇതാടി എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ചാൻസ്. നിന്റെ മരണം ഏറ്റെടുക്കാൻ ഒരാളുണ്ട് ഇപ്പോ, നിരഞ്ജൻ. The end of the business legend. Mandana Niranjan nere chove oru pennine kollan polu arilla. Pakshe endu cheyyam, innu ayalu vishwasikkunnu Rosemary ida kolabadagi ayalanu. Oru ghattathil police anveshanam ende arigil vare ettiyadanu. Annu njan vannu crash land eedu Niranjante jeevithathile. Ende brilliance, എന്റെ പ്ലേ അത് ഇന്ന് കൊണ്ട് എത്തിച്ചു നിരഞ്ജനെ സിബിഐ ഓഫീസർ അഞ്ജന മേനന്റെ കേസ് ഫയലിൽ. ആൻഡ് നൗ ഐ എം സേഫ്, സുരക്ഷിതയാണ് ഞാൻ. എന്താ പോരെ? ഇനി പറയണം ജാതവേദസ്വാമികളെ, ബുദ്ധിമതികൾ വിജയം ആഘോഷിക്കാൻ ക്ഷണിച്ചാൽ അതാണ് സത്യമെന്ന് തിരിച്ചറിഞ്ഞ് കൂടെ ഒരു ചങ്ങാതിയായി നിൽക്കാൻ പറ്റുമോ ഇല്ലയോ? അതിനു മുൻപ് ഒറ്റ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഈ നിരഞ്ജനെ എന്തിനു ബാക്കി വെക്കണം? അവസാനിപ്പിച്ച് ആ അധ്യായം കീറി എറിഞ്ഞുകൂടെ ജീവിതത്തിൽ നിന്ന്. നോ നോ സ്വാമി, നോ, ഒരിക്കലും പാടില്ല. അടുത്ത ഒരു കൊലപാതകം, അതും ഒരു കൊലപാതക കേസിലെ പ്രതി, അന്വേഷണം ഉണ്ടാവും. പിൻ പോയിന്റ് ആക്യുറസിയോടെ ഒരു അന്വേഷണം കൂടി ഉണ്ടായാൽ ഐ കാന്റ് എസ്കേപ്പ്. പിടിക്കപ്പെടും ഞാൻ. കുറ്റമേറ്റു പറഞ്ഞ് കീഴടങ്ങാൻ നിരഞ്ജനുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയക്കണം? ചേച്ചിയുടെ കൊലപാതകിക്ക് കൊലക്കയറ് കിട്ടുമ്പോൾ വിങ്ങി പൊട്ടിക്കരഞ്ഞ് ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു നിൽക്കുന്ന സ്നേഹമുള്ള അനുജത്തിയായാൽ പോരെ ഞാൻ? സമ്മതിച്ചിരിക്കുന്നു. ബുദ്ധിമതിയാണ് നീ. സൂക്ഷ്മമായ നീക്കങ്ങൾ, സന്തുലമായ നിരീക്ഷണങ്ങൾ,
ഉൾക്കൊള്ളാം. ഇനി സ്വാമിയോട് ഒരു കാര്യം ഞാൻ വളരെ രഹസ്യമായിട്ട് പറഞ്ഞോട്ടെ. ഇത്രയും നേരം ഞാൻ മനസ്സ് തുറന്നത് സ്വാമി മാത്രം അറിയാൻ വേണ്ടിട്ടാ. മൂന്നാമത് ഒരാൾ ഇതറിഞ്ഞാൽ രണ്ടാമത് ഇതറിഞ്ഞാൽ ഉണ്ടാകില്ല. പുറത്തൊരാൾ ഇതറിയരുത്. സോ ബിവെയർ ഓഫ് യുവർ ടങ്. ഞാൻ ഫോണിൽ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു, സ്വിച്ച് ഓഫ് ആണെന്നാ പറഞ്ഞത്. അത് ഞാൻ ചാർജ് ചെയ്യാൻ മറന്നു, ഓഫായി കാണും. എന്തു പറ്റി സാർ? ഏയ് ഒന്നുമില്ല, ഒറ്റയ്ക്കിരുന്നപ്പോ ഒന്ന് വിളിച്ചു നോക്കിയെന്നേ ഉള്ളൂ. ഞാൻ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോയിരുന്നു, ആ CBI ഓഫീസർ അഞ്ജനെ ഒന്ന് കാണാൻ. ആ കേസ് വാലും തുമ്പുമില്ലാതെ അങ്ങനെ കിടക്കുകയല്ലേ, എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഉണ്ടോന്ന് അറിയണല്ലോ. അഞ്ജന എന്ത് പറഞ്ഞു? എന്റെ ചേച്ചിയെ കൊന്നത് ആരാണെന്നതിനെ കുറിച്ച് നിരഞ്ജൻ സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതിപ്പോ ഞാൻ എന്ത് പറയാനാ? മഹാദേവനായിരിക്കോ അത് ചെയ്തത്? എന്തിന്? ഏയ് അയാളൊന്നും ആയിരിക്കില്ല. പിന്നെ പിന്നെ ഹണി എനിക്കൊന്നും അറിയില്ല. വല്ലാത്ത ദാഹം അല്ലേ? കേസ് ഫയൽ അഞ്ജന ക്ലോസ് ചെയ്തു, യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുകയും ചെയ്തു. എന്നിട്ടും എന്തിനാണ് അറസ്റ്റ് വൈകിപ്പിക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പെണ്ണൊരുത്തിയായ ഞാൻ ഇറങ്ങി പുറപ്പെട്ടാൽ ഒന്നും നടക്കില്ല സർ. നമുക്ക് ഒരുമിച്ച് നാളെ അഞ്ജന മേനോനെ കണ്ടാലോ? ഒരു സ്ട്രോങ് പ്രഷർ കൊടുക്കണം, എന്നാലേ കാര്യങ്ങൾ സ്പീഡപ്പ് ആവും. എന്തു പറയുന്നു? അല്ല അത് ഞാൻ എന്തിനാ ഹണി വരുന്നത്? സമയമാകുമ്പോ അറസ്റ്റ് നടന്നോളും, അതുപോരെ. എന്നാലും അത്രേ നാൾ കൂടി എന്റെ ചേച്ചിയുടെ കൊലപാതകി സുഖമായിട്ട് കറങ്ങി നടക്കുമല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു വിഷമം. അല്ലെങ്കിൽ വേണ്ട, ആളാരാണെന്ന് ഒന്ന് അറിഞ്ഞാൽ മാത്രം മതി. ആ കൊലപാതകിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കൊല്ലും ഞാൻ അവനെ. അവനെ മാത്രമല്ല, അവന്റെ കുടുംബത്തെ മുഴുവൻ ചുട്ടെരിച്ചിട്ടേ ഈ ഹണി തിരിച്ചു പോകും. അവന് സന്തതി പരമ്പരകൾ ഉണ്ടെങ്കിൽ അവന്റെ കൺമുന്നിലിട്ട് തന്നെ വെട്ടി നുറുക്കും ഞാൻ. ഹണി പ്ലീസ്. എന്താ എന്ത് പറ്റി സാർ? ഒന്നുമില്ല, എനിക്ക് തല കറങ്ങുന്ന പോലെ, ഞാനൊന്ന് കിടക്കട്ടെ. കിടന്നോളൂ കിടന്നോളൂ സാർ, വേണമെങ്കിൽ ഞാൻ രണ്ട് പെഗ് എടുക്കാം. വേണ്ട, ഒന്നും വേണ്ട, ഒന്ന് കിടന്നാ മാത്രം മതി. ബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ നീ കാണിച്ചത്? ഇതുവരെ നീ ചെയ്തതിനൊക്കെയും പറയാനൊരു ന്യായീകരണം ഉണ്ടായിരുന്നു. ഉണ്ണിയുമായി വെറുപ്പിക്കുന്നതും നിന്നിൽ നകത്തുന്നതും നിന്റെ ഒരു ആവശ്യമായിട്ട് തന്നെയാണ് ഞാനും കണ്ടത്. പക്ഷെ ഇത് ആ ഹണിക്കപ്പ് ഞാൻ താമസമാക്കിയതാണ് എനിക്കൊട്ടും മനസ്സിലാവാത്തത്. ആരെക്കാളും കൂടുതൽ എന്നെ അറിയാവുന്ന ആളാണ് ശർമാജി. ഒന്നും കാണാതെ ഞാൻ ഹണിയുടെ അരികിൽ അഭയം പ്രാപിക്കില്ല എന്ന് അങ്ങക്കറിയാലോ. റോസിന്റെ അനിയത്തെയാണ് ഹണിയെന്നും
ചേച്ചിയെ കൊന്നതിന്റെ പ്രതികാരം ചെയ്യാൻ വന്നിരിക്കുകയാണ് അവളെന്നും നീ എന്നല്ലേ എന്നോട് പറഞ്ഞത്? അതുകൊണ്ട് തന്നെയാണ് ഹണിക്കരികിൽ ഞാൻ ഉണ്ടാവണമെന്ന് തീരുമാനിച്ചത്. ഇന്ന് ഉണ്ണിമായ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വ്യക്തിയാണ് ഹണി. ഞാൻ അവൾക്കൊപ്പം ചേർന്നു എന്നറിഞ്ഞാൽ എന്നെ വെറുക്കാൻ അതിൽ കൂടുതൽ എന്താ ഉണ്ണിമായിക്ക് വേണ്ടത്? എടാ, ഒരു കാര്യം നീ ചിന്തിക്കണം. ഏതെങ്കിലും വഴിയിലൂടെ നീയാണ് യഥാർത്ഥ കൊലപാതകി എന്ന് ഹണി അറിഞ്ഞാൽ എന്താകും സ്ഥിതി? ജയിലിലേക്ക് പോകാനെങ്കിലും ബാക്കി വെച്ചേക്കോ അവൾ നിന്നെ? പ്രതികാരം തീർക്കാൻ അവൾ നിന്നെ വകവരുത്തില്ല എന്ന് എന്താ ഉറപ്പ്? ഹണി പ്രതികാരം ചെയ്യുന്നുള്ള കാര്യത്തില് ഒരു സംശയവും വേണ്ട. അപ്പൊ പിന്നെ അവളുടെ മാളം തന്നെ സുരക്ഷിത കേന്ദ്രമായി കാണുന്നതല്ലേ ഏറ്റവും നല്ലത്? പിന്നെ പിന്നെ ഒരു സത്യം കൂടി ഞാൻ ശർമാജിയോട് പറയാം. ഹണിയുടെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി മാത്രമല്ല ഞാൻ ഒപ്പം താമസിക്കുന്നത്, മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ട് എനിക്ക്. എന്ത് ലക്ഷ്യം? റോസിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഞാൻ ജയിലിലേക്ക് പോയാലും ഹണി അടങ്ങില്ല. എന്റെ മോനെ ഉണ്ണിമായും സമാധാനമായിട്ട് ജീവിക്കാൻ അവൾ അനുവദിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെന്താ ചെയ്യാ? ജയിലിലെങ്കിലും എനിക്ക് സമാധാനം വേണ്ടേ? തൂക്കുമരത്തിലേക്കാണ് കയറാൻ പോകുന്നതെങ്കിൽ അവസാന ശ്വാസം പോകുമ്പോഴെങ്കിലും ആശ്വാസം വേണ്ടേ എനിക്ക്? അതുകൊണ്ട് ജയിലിലേക്ക് പോകും മുമ്പ് ഞാൻ ഹണിയെ കൊല്ലും. ഹണിയെ കൂടി ഇല്ലാതാക്കിയിട്ടേ ഞാൻ പോലീസിന് കീഴടങ്ങും. ശർമാജി, എന്തൊക്കെ വിട്ടിത്തരങ്ങളാണ് നീ ചെയ്തു കൂട്ടുന്നത്? പുണ്യമായുള്ള സ്നേഹക്കൂടുതൽ നിന്നെ വിവേകമില്ലാത്തനാക്കിയിരിക്കുകയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് നീ ചെയ്തു കൂട്ടുന്നത്. എന്തെങ്കിലും ശിക്ഷ ഇളവിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അതുകൂടി ഇല്ലണ്ടാക്കിയിട്ട് നീ ഇടങ്ങുമല്ലേ? ശിക്ഷ ഇളവിന്റെ കാര്യം വെറും ഭാഗ്യപരീക്ഷണമല്ലേ ശർമാജി? ഉണ്ണിമായേയും മോനെയും അതുപോലൊരു പരീക്ഷണത്തിന് വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ ശിക്ഷ മരണമാണെന്ന് ഉറപ്പിച്ചവനാ ഞാൻ. അതുകൊണ്ട് തന്നെ കീഴടങ്ങും മുമ്പ് മരണം കൊണ്ട് തന്നെ ഞാൻ ഹണിയെ ശിക്ഷിച്ചിരിക്കും. ഉണ്ണിമായ, താൻ എന്റെ മുമ്പിൽ നിന്ന് വെറുതെ ഇങ്ങനെ കരയല്ലേ? പിടിവിട്ടു പോകും എനിക്ക്. ഒന്നോ രണ്ടോ തവണ ഈ മല്ലികയെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അത്ര വലിയ ബന്ധമൊന്നും എനിക്ക് അവരോടില്ല. ഞാൻ കാണിച്ചതാണ് മണ്ഡത്തിൽ. ആ സ്ത്രീ വിളിച്ചപ്പോ എടുത്തുചാടി പുറപ്പെടാൻ പാടില്ലായിരുന്നു. ഒന്നുമില്ലെങ്കിലും എന്റെ ഫോൺ നമ്പർ അവർക്ക് എങ്ങനെ കിട്ടിയെന്നെങ്കിലും ചോദിക്കായിരുന്നു. ഇത് മല്ലികയുടെ മാത്രം ബുദ്ധിയല്ല ഉണ്ണിമായ. എന്റെ ഫോൺ നമ്പരും എനിക്ക് തന്നോടുള്ള ബന്ധവും ഒക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ ഇതിന് പിന്നിലുണ്ട്. ഹണി, അവൾ തന്നെയാണ് ഇതിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ. അല്ലെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് അവളുടെ ഗസ്റ്റ് ഹൗസ് തന്നെ നിറഞ്ഞ സാർ ചെല്ലുവോ? ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് നിറഞ്ഞ സാറിന്റെ മുന്നിൽ പറയാൻ ഒരു ഒഴിവുകിഴിവ് പോലും ഇല്ലാതായി എനിക്ക്. എനിക്ക് ഒറ്റ കാര്യത്തിലേ ഉള്ളൂ വിഷമം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ പോലും തയ്യാറാവാത്ത രീതിയിൽ നിരഞ്ജൻ സാറിനെ സംശയിക്കുന്നു. മല്ലികേന്ദ്രയുടെ സ്വഭാവം എന്താന്ന് നിരഞ്ജൻ സാറിന് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ ഉണ്ണിമായ. ഇതുവരെ നടന്ന സംഭവങ്ങൾ കൂട്ടി വായിക്കുമ്പോ എനിക്ക് തോന്നുന്നതാണ് അന്ന് ചിറ്റാരിക്കൽ ക്ഷേത്രത്തിൽ വെച്ച് സംഭവിച്ചത് നകുലൻ മദ്യത്തിന്റെ പുറത്ത് ചെയ്തതാണെന്ന് സാറിനറിയാം. അത് കഴിഞ്ഞപ്പോ മല്ലികാണ്ടിയുടെ വക അടുത്തത്. ഇതൊക്കെ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കാൻ വേണ്ടി മണ്ടനൊന്നുമല്ല നിറഞ്ഞു സാർ. ഇനിയിപ്പോ നിറഞ്ഞ സാറ് തന്നെ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ട്രാപ്പുകളായിരിക്കും ഇത്.